हलो फ्रेंड्स एल्लावर्क्कुम ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ ഷാമയുടെ ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ചെറിയ ട്രീറ്റ് അവൾക്ക് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പം ആ ട്രീറ്റിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. നമുക്കറിയാം പ്രവാസ ജീവിതം എന്ന് പറയുമ്പം ഒത്തിരി പ്രയാസങ്ങളും കഷ്ടതകളും ഒക്കെ ഉണ്ട്. നമ്മുടെ ഫാമിലിയെ നമുക്ക് കാണാൻ പറ്റുന്നില്ല, നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് കാണാൻ പറ്റുന്നില്ല, എല്ലാം ഒരു മിസ് ചെയ്യുന്ന ഒരനുഭവമുണ്ട്. എന്തൊക്കെ അവസ്ഥയിലൊക്കെ ഉണ്ടെങ്കിലും നമുക്കെല്ലാം ഒന്ന് മിസ് ചെയ്യുന്ന അവസ്ഥയുണ്ടല്ലേ. അപ്പം ആർക്കും വലിയ സങ്കടമായിരുന്നു. അവിടെ ബർത്ത്ഡേ ഫാമിലിയോട് കൂടെ ആഘോഷിക്കാൻ പറ്റിയില്ല. എങ്കിലും ഇപ്പം ഞാൻ അവളും കൂടെ ഒരു സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്നെയും കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ബർത്ത്ഡേ ആഘോഷം കുറച്ച് ഭംഗിയാക്കാൻ വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമുക്കപ്പം വീഡിയോയിൽ കാണാം. അവിടെ സന്തോഷത്തിലേക്ക് നമുക്കും പോകാം. ഓക്കെ. ഹലോ കൂട്ടുകാരെ, ഇന്ന് ശ്യാമക്കുട്ടിയുടെ ഹാപ്പി ബർത്ത്ഡേ ആണ്. അപ്പം ഹാപ്പി ബർത്ത്ഡേക്ക് ഞാൻ അവൾക്കൊരു സർപ്രൈസ് കൊടുത്തതാണ് ഇന്ന്. അപ്പം നമുക്ക് ബർത്ത്ഡേയുടെ കേക്ക് ആദ്യം മുറിക്കാം. ഞാൻ തന്നെ ഉണ്ടാക്കിയ എൻ്റെ കരങ്ങൾ കൊണ്ടുണ്ടാക്കിയ കേക്കാണ്. ഇപ്പം ശ്യാമ മുറിച്ച് കഴിച്ചിട്ട് പറയുന്നതായിരിക്കും സൂപ്പറെന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഈ കേക്കിൻ്റെ റെസിപ്പി വരുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ലിസ സിസ്റ്റർ എനിക്ക് തന്ന സർപ്രൈസ് ഗിഫ്റ്റിന് ആദ്യം തന്നെ താങ്ക്സ് പറയുകയാണ്. ഈ കേക്ക് ലിസ സിസ്റ്റർ ആദ്യമായിട്ടുണ്ടാക്കിയ കേക്കാണ്. എങ്ങനെ ഉണ്ടാകുമെന്നൊന്നും അറിയില്ല, എന്നാലും കഴിച്ചു നോക്കാം. ഞാൻ എന്തായാലും കേക്ക് മുറിക്കാൻ പോവുകയാണ്. ഓക്കെ. Happy birthday to you, happy birthday to you, happy birthday to you, happy birthday to you. അക്ക അങ്ങോട്ട് മുറിക്കാൻ പറ്റുന്നില്ല. ആദ്യത്തെ പീസ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പം നമ്മള് കേക്ക് ശ്യാമയുടെ വിചാരിച്ചതുപോലെ അല്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് റവ കേക്ക് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഇച്ചിരിയൊക്കെ കട്ടിയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. പൊതുവെ കേക്ക് എനിക്ക് നല്ല ഇഷ്ടമായതുകൊണ്ട് ഇത് മൊത്തം ഞാൻ കഴിച്ചു. ഓക്കെ. അപ്പൊ ഇനിയും കേക്ക് മുറി കഴിഞ്ഞു. ഇനി നമ്മള് എന്താ അടുത്ത് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഐറ്റം. സ്പെഷ്യൽ ഐറ്റമാണ് നമുക്ക് ലഞ്ച്. ഞാൻ ആ കൊണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഞങ്ങൾ കിബുട്സിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടുത്തെ ആഹാരം എന്ന് പറഞ്ഞാല് ഇവിടുന്ന് തന്നെ നമുക്ക് എടുത്ത് കഴിക്കാം. മീൻകറി, മീൻ ഫ്രൈ മീൻ ഫ്രൈ ഒന്നും ഇല്ല കുട്ടി, അതൊന്നും ഇല്ല. സർപ്രൈസ് ആണ്, ഞാൻ കാണി ചെയ്യല, ഞാൻ പറയുന്നില്ല. അപ്പൊ നമുക്ക് ഇതാണ് ഞങ്ങളുടെ നമ്മുടെ പൊതിച്ചോറുണ്ട്. പിന്നാണ് നമുക്ക് അടിപൊളി മോരുകറി. നിങ്ങൾക്ക് പരിമിതമായ സാഹചര്യങ്ങളിൽ തയ്യാറാക്കിയതാണ് ഇതൊക്കെ. പിന്നെ എന്റെ നമ്മുടെ എല്ലാവരുടെയും എന്താണ് സേമിയ പായസം. വളരെ സന്തോഷം. അപ്പൊ നമ്മള് കൈയൊക്കെ കഴിയിട്ടാ ഞങ്ങൾ വന്നിട്ടിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് കൈയൊന്നും പൊതിയായി, അതുകൊണ്ട് ഞാൻ ഓപ്പൺ ചെയ്തു കേട്ടോ. വെയിറ്റ് ചെയ്യാനൊന്നും നേരമില്ല. ഞങ്ങള് വാഴയില ഇവിടുന്ന് എടുത്തോണ്ട് വന്നതിന്റെ കാര്യം പിന്നെ അറിയാനുണ്ട്. ക്ഷാമ, ഞാൻ എവിടെയൊക്കെ പോയി കഷ്ടപ്പെടാനറിയാമോ, ഞാൻ എവിടെയൊക്കെ പോയി കഷ്ടപ്പെട്ട്. സ്റ്റാർട്ട് ചെയ്യോ കേട്ടോ, വെയിറ്റ് ചെയ്യാനൊന്നും നേരമില്ല. കാണാമോ നിങ്ങക്ക് എന്തൊക്കെയുണ്ടെന്നുള്ളത്. ആ ഓക്കെ. മീൻകറിയുണ്ട്, പിന്നെ നല്ല ക്യാരറ്റ് തോരൻ, നാരങ്ങ അച്ചാറ്, നല്ല പൂ പോലത്തെ ചോറ്. റിയലി മോരൊക്കെ ഉണ്ട് കുട്ടി, മോരൊക്കെ ഒഴിച്ച് കഴിക്കാൻ തുടങ്ങട്ടോ. ശ്യാമയ്ക്ക് തന്നെ ആദ്യം കുഴിക്കാം. താങ്ക് യു. നമുക്ക് ശ്യാമയല്ലേ ഇന്ന് സന്തോഷിപ്പിക്കേണ്ടത് അല്ലേ. അപ്പൊ ഞാനും ഞങ്ങൾ കഴിക്കാം കേട്ടോ. എന്റെ മുഖം കാണുന്നില്ല കൂട്ടുകാരെ, ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അപ്പൊ ശ്യാമനെ കാണുന്നില്ല. നാളെ രണ്ടുപേരെ കാണാം അല്ലേ. ഓക്കെ, ആയിക്കോട്ടെ, നമുക്ക് കഴിക്കാം.
നാളുകൾക്ക് ശേഷം ശരിക്കും പറഞ്ഞാണ്ടല്ലോ നമ്മൾ ഇങ്ങനെയൊക്കെ കഴിക്കുന്നല്ലേ. അതെ അതെ, നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ മിസ് ചെയ്യുന്നു. വന്നിട്ട് ആദ്യത്തെ പൊതിച്ചോറ് കേട്ടോ, ആദ്യമായിട്ട് കഴിക്കുന്ന പൊതിച്ചോറാണ്. സൂപ്പർ ആണ്. ഈ വാഴയിലേക്ക് അന്വേഷിച്ച് എവിടെ പോയി. ഞാനാണെങ്കിൽ നമ്മുടെ പിന്നെയുണ്ടല്ലോ ഹൈടെക് അഗ്രികൾച്ചർ ആണ് ഇസ്രായേലിന്റെ, അറിയാലോ. അപ്പം പിന്നെ വാഴയും ഉണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ വാഴത്തോട്ടത്തിൽ പോയി രണ്ട് വാഴയില കണ്ടിച്ചു എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലുള്ള എല്ലാ സാധനങ്ങളും ഇവിടെയും കിട്ടും. പിന്നുണ്ടോ നല്ല നമ്മളിവിടെ ഇസ്രായേലിയുടെ കൂട്ടത്തിലൊക്കെ കഴിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കൈ ഉപയോഗിച്ച് കഴിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം നമുക്ക് നമ്മൾ തന്നെയായിരുന്നു ഇപ്പൊ എന്താ കൈയൊക്കെ ഉപയോഗിച്ച് നല്ലതായിട്ടത് കഴിക്കാം. പിന്നെ നിങ്ങളൊക്കെ ആയിരിക്കുന്നിടത്തൊക്കെ സുഖമായിട്ടിരിക്കുന്നുണ്ടോ അല്ലേ. ഇതൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ബർത്ത്ഡേ ആഘോഷമാണേ. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഞാനാണെ പിന്നെ നോക്കുന്നൊന്നുമില്ല കേട്ടോ, ഞാൻ കഴിക്കുക. സാമ പേടിച്ചുള്ള എനിക്ക് അങ്ങനെ ഒന്നുമില്ല, ഞാൻ കഴിക്കുക. ചേച്ചാ ഞാൻ പൊതുവെ സ്ലോയ. ഞാനും കഴിക്കണേ. പിന്നെ വേറെ എന്നോണ്ട് വിശേഷമൊക്കെ പറ കേക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, സന്തോഷമായോ? പിന്നെ സന്തോഷമായോന്നോ, കേക്ക് നല്ല സൂപ്പർ. അതുപോലെ മോരുകറി, പായസം ഇച്ചിരി കഴിഞ്ഞിട്ട് ഒന്ന് കഴിക്കണം പായസം. പിന്നെ ഇനി അടുത്ത് വരുന്നുണ്ട് കുട്ടി. അടുത്ത് ഇതല്ലല്ലോ, ഇനി വേറെയും ഉണ്ടല്ലോ അല്ലേ. ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറയുമോ. പിന്നില്ലേ, പുറകെ വരുന്നേ ഉള്ളൂ. നല്ല സന്തോഷമായിപ്പോയി അല്ലേ. ഒരുപാട് ഒരുപാട് സന്തോഷം. ഇങ്ങനെ ഒരു എന്നാ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയതാട്ടോ, അതുകൊണ്ടെ പെട്ടെന്ന്. അതുകൊണ്ടാണ് കുറവ്. ഞാൻ ഓർത്ത് അവിയലൊക്കെ ഉണ്ടാക്കണം. പക്ഷെ നമ്മൾ ഇന്ത്യൻ സ്റ്റോർ കഴിഞ്ഞ ദിവസം ഞാൻ പോയായിരുന്നു. അപ്പൊ ഇന്ത്യൻ സ്റ്റോറിലാണെങ്കിൽ വാഴക്ക കിട്ടിയിട്ട അല്ലായിരുന്നു, ലാസ്റ്റ് ടൈമായിട്ടാ. അതുപോലെ ഇന്ത്യൻ സ്റ്റോറിന്റെ വിശേഷങ്ങളൊക്കെ അറിയാത്തവരൊക്കെ കാണും. നമുക്കൊരു ദിവസം പോകാം കേട്ടോ. നമുക്ക് ഇസ്രായേലിന്റെ എല്ലാ വിശേഷങ്ങളും നമ്മൾ കാണിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ കൊറോണ കാരണം നമുക്കറിയാലോ നമ്മുടെ സേഫ്റ്റി വലുതാണ്. അപ്പം അതുകൊണ്ട് അവിടെ വാക്സിനേഷൻ ഒക്കെ കിട്ടും. വാക്സിൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊക്കെ പുറത്ത് പോകാം അല്ലേ, പോകാന്ന് വിചാരിക്കുന്നു. എങ്കിലും മാസ്ക് മസ്റ്റാണ്. അതാണ്, വാക്സിനേഷൻ എടുത്താലും നമ്മൾ മാസ്ക് ധരിച്ചിരിക്കണം എന്നുള്ളതാട്ടോ. മോര് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് മോര്. എനിക്ക് മോര് മോര് ഭയങ്കര ഇഷ്ടമാണ്. മോര് എനിക്ക് ഇഷ്ടമാണ്. മോരും മീനും നമ്മുടെ എല്ലാവരും ഫേവറേറ്റ് ആണ് കേട്ടോ. മോര് മോരും മീനും കഴിക്കരുതെന്ന് പറയാം. പക്ഷെ നമ്മുടെ നാട്ടില് അതെയോ, അതേ കഴിക്കുള്ളൂ. ആദ്യമായിട്ട് കേട്ടായിരുന്നു. പിന്നെ കിബുട്സിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാക്കാനാണെന്നറിയാമോ. നമുക്ക് ഇവിടെ ഫുഡിന് ഒരു ടൈം ഉണ്ട്, 11 to 12 o'clock ആണ്. ആ സമയത്ത് നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എടുത്ത് കഴിക്കാം. അങ്ങനെയാണ് ഇവിടുത്തെ. പിന്നെ ഓരോരുത്തരും ജോലി ചെയ്യുന്ന സാഹചര്യം അനുസരിച്ചാണ് ഉള്ളത്. ഇപ്പൊ ഞങ്ങൾ കിബുട്സി വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെയാണ്, ഫ്രീഡം ഉണ്ട്, ഇച്ചിരി ഫ്രീഡം ഉണ്ട്. പിന്നെ നമുക്ക് ഫുഡ് അവിടെ പോയി എടുത്ത് കഴിച്ചാൽ മതി. പിന്നാണ് നമ്മൾ ഇന്ത്യൻ സ്റ്റോറിലൊക്കെ പോയി കഴിക്കും കേട്ടോ. ചോദിച്ചാൽ കഴിക്കുന്നല്ല, ഇന്ത്യൻ സ്റ്റോറിൽ പോയി സാധനം വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഇതുപോലെ നമുക്കറിയാലോ ഫ്രൈഡേ സാറ്റർഡേ അവധിയുണ്ട്, ആ സമയത്ത് നമുക്ക് കുക്ക് ചെയ്യുകയും കഴിക്കുകയൊക്കെ ചെയ്യും. അതിനൊന്നും കുഴപ്പമില്ല. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, വളരെ സന്തോഷം. ഇനി എനിക്ക് ശ്യാമയ്ക്കൊരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ. നമ്മുടെ അവിടെ ഹാപ്പി ബർത്ത്ഡേ അല്ലേ, അപ്പം നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കാം അല്ലേ. ഹാപ്പി ബർത്ത്ഡേ ശ്യാമ, താങ്ക് യു, ഗോഡ് ബ്ലെസ് യു, നല്ല ആയുസ്സും നല്ല ആരോഗ്യവും ഒക്കെ ദൈവം തരട്ടെ. എല്ലാ ആഗ്രഹങ്ങളും ഗിഫ്റ്റ് പൊളിക്കരുത്. എന്താണാവോ പ്രിയ കൂട്ടുകാരിയുടെ ഗിഫ്റ്റാണ് നോക്കാൻ നമുക്ക്. എന്താ ഒരു നല്ല കാർഡാണ്.
Wow. Dear Shyama, happy birthday. We wish you health and happiness for you and your family, and may all your wishes come true. Lisa Vance, Aaron, Anne. Thank you. Okay. ദൈവം എല്ലാവരും മയനാനുമാളാരും സമൃദ്ധിയാരും നടത്തട്ടെ. ആരോഗ്യവതിയായിട്ട് ഇവ എന്തൊക്കെയാണോ ആഗ്രഹങ്ങളൊക്കെ വളരെ പെട്ടെന്ന് എല്ലാം സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ ഓക്കെ, താങ്ക് യു ഓൾ. ഞങ്ങളുടെ വീഡിയോ കണ്ടതിന് ഒത്തിരി നന്ദി. വീണ്ടും സപ്പോർട്ട് ചെയ്യുക, നമുക്ക് ഇസ്രായേലിന്റെ കാഴ്ചകളൊക്കെ കാണണം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്നാണ് വിചാരിക്കുന്നത്, പോകാൻ പറ്റാത്തത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം താങ്ക് യു സോ മച്ച്. ബൈ. താങ്ക് യു.